സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായത് എന്ന്? 1926 ജൂൺ 26. സമസ്ത രൂപീകരണ യോഗത്തിൽ പ്രാർത്ഥന നിർവഹിച്ചത് ആര്? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. സമസ്ത രൂപീകരണ യോഗം നടന്ന സ്ഥലം കോഴിക്കോട് ടൗൺ ഹാൾ. സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എന്ന്? 1927 ഫെബ്രുവരി 7 താനൂർ. സമസ്തയുടെ കീഴിൽ ആദ്യമായി ആരംഭിച്ച മുഖപത്രം അൽബയാൻ മാസിക. സമസ്ത ഭരണഘടന രജിസ്റ്റർ ചെയ്ത വർഷം? 1934. സമസ്തയുടെ രജിസ്ട്രേഷൻ നമ്പർ S1 1934. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഥമ പോഷക ഘടകം? സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിന് പ്രചോദനമായ സമസ്ത സമ്മേളനം 1945 കാര്യവട്ടം സമ്മേളനത്തിലായിരുന്നു അത്. സമസ്താലയം സ്ഥാപിക്കപ്പെട്ട വർഷം? 1970. ഏറ്റവും കൂടുതൽ കാലം സമസ്ത മുഷാവറ അംഗമായ പണ്ഡിതൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. കണ്ണിയത്ത് ഉസ്താദ് മുഷാവറ അംഗമായ എത്ര വർഷം? 67 വർഷം. ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച പണ്ഡിതൻ കണ്ണിയത്ത് ഉസ്താദ്, 1967 മുതൽ 1993 വരെ. ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ പണ്ഡിതൻ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. മലബാർ മാനുവലിന്റെ രചയിതാവ് വില്യം ലോഗനെ തുഹ്ഫത്തുൽ മുജാഹിദീൻ പരിഭാഷപ്പെടുത്തി കൊടുത്ത പണ്ഡിതൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. സമസ്ത അറബിക് കോളേജ് കമ്മിറ്റിയുടെ കീഴിൽ സ്ഥാപിതമായ കേരളത്തിലെ ആദ്യ അറബിക് കോളേജ്? പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ. പട്ടിക്കാട് ജാമിയ നൂരിയ സ്ഥാപിതമായ വർഷം? 1963. ഫതഹുർ റഹ്മാൻ ഫി തഫ്സീരിൽ ഖുർആൻ എന്ന ഖുർആൻ പരിഭാഷയുടെ രചയിതാവ് കെ വി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ. കായിദുൽ കോം എന്നറിയപ്പെടുന്ന മഹാൻ ബാഫക്കി തങ്ങൾ. കാദിയാനികൾ മുസ്ലിങ്ങളല്ലെന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ച സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ. SKSSF പ്രഥമ പ്രസിഡന്റ് അഷറഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്. സമസ്തയുടെ പ്രഥമ സെക്രട്ടറി പി വി മുഹമ്മദ് മൗലവി. സമസ്തയുടെ 90ാം വാർഷികം നടന്നത് എവിടെ? ആലപ്പുഴ. സമസ്ത ഒരു സംഘടനയല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണെന്ന് പറഞ്ഞതാരെ? ഷംസുൽ ഉലമ. സമസ്ത പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? റബിയുല്ലാഹർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച. സമസ്തയും പട്ടിക്കാട് ജാമിയ നൂരിയയും സംയുക്തമായി നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജ് MEA എഞ്ചിനീയർ കോളേജ് പെരിന്തൽമണ്ണ. സുന്നി മഹൽ ഫെഡറേഷൻ കീഴിൽ സ്ഥാപിതമായ വിജ്ഞാനസൌധം ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. സമസ്തയുടെ ചരിത്രത്തിൽ അഷേഖാനി ആര്? ഷംസുൽ ഉലമ, കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ. SKSF സ്ഥാപക ദിനമായി ആചരിക്കുന്നതെന്ന്? ഫെബ്രുവരി 19. SKSF പ്രഖ്യാപിത മുദ്രാവാക്യം വിജ്ഞാനം വിനയം സേവനം. സുന്നി ബാലവേദി രൂപീകരിക്കപ്പെട്ടത് എന്ന്? 1993 ഡിസംബർ 24. കുടുംബ മാസിക പ്രസിദ്ധീകരിച്ച വർഷം? 2002. സമസ്തയുടെ ദിനപത്രമായ സുപ്രഭാതം പ്രസിദ്ധീകരിച്ച വർഷം? 2013. വിദ്യാഭ്യാസ ബോർഡ് ആദ്യമായി അംഗീകരിച്ച മദ്രസ ബയാനുൽ ഇസ്ലാം മദ്രസ പുതുപ്പറമ്പ്. മുഅല്ലിം ക്ഷേമനിധി ആരംഭിച്ച വർഷം? 1977. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ മുഖപത്രം അൽ മുഅല്ലിം.